ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടിൻഡൂസ് കിച്ചൺ. ഒരാളുടെ ഹൃദയത്തിലേക്കുള്ള വഴി വയറിലൂടെയാണെന്ന് ഒരു പഴമൊഴിയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അതായത്, രുചികരമായ ഭക്ഷണം കൊടുത്ത് നമുക്ക് ആരുടെയും ഹൃദയം കീഴടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിഡിലൻ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ്. ഇതൊരു ഫെയിൽ പ്രൂഫ് റെസിപ്പിയാണ്. ഇത് സ്നേഹത്തോടെ ഉണ്ടാക്കി നിങ്ങൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാം. അപ്പോൾ സമയം കളയാതെ എങ്ങനെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കനും 3/4 കിലോ അരിക്കുള്ള ബിരിയാണി മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 തക്കോലം, 2 കറുവാപ്പട്ടയുടെ ഇല, അതുപോലെ 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ജാതിപത്രി, 7 ഗ്രാമ്പു, പിന്നെ നമുക്ക് എടുത്തിരിക്കുന്നത് ഒരു കറുത്ത ഇലക്കയാണ്, ബ്ലാക്ക് കാർഡം, നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഒപ്പം 2 ചെറിയ കഷ്ണം പട്ട, 7 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചൂടാക്കി നമുക്ക് പൊടിക്കാം. ഇവിടെ നമ്മൾ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനുള്ളിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്ന നാരങ്ങ നീരാണ്. അത്യാവശ്യം വലിയൊരു നാരങ്ങയുടെ നീര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ നാരങ്ങയാണെങ്കിൽ ഏകദേശം 1.5 മുറി നാരങ്ങ വരെ നമുക്കാവാം. അതിൻ്റെ നീരെടുത്ത് നമുക്ക് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഇതിൽ തേച്ച് കൊടുക്കാം. ചിക്കൻ പീസിലൊക്കെ നാരങ്ങാനീരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് പിടിച്ചു കിട്ടണം. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. നമുക്കിനിയും ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ റെഡിയാക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനുള്ളിലേക്ക് 1 കപ്പ് തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനുള്ളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി 1 ടേബിൾ സ്പൂൺ ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രം മതിയാവും. അതിനോടൊപ്പം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അധികം എരിവില്ലാത്ത മുളക് പൊടി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, അത് നല്ല എരിവുള്ളതായിരിക്കും. അപ്പം മുഴുവൻ നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ആവശ്യമുള്ളത്. അതിൻ്റെ ഒപ്പം നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ 4 സവോള നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. നെയ്യിൽ തന്നെ വറക്കണം എന്നില്ല, ഞാനിവിടെ കുറച്ച് നെയ്യും ബാക്കി എണ്ണയും കൂടെയാണ് യൂസ് ചെയ്തത്. ഇത് നമ്മുടെ സവോള പിസ്ത, അതുകൊണ്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്തു. പൊതുവെ ഹൈദരാബാദി ബിരിയാണിക്കൊക്കെ എരിവ് കൂടുതലായിരിക്കും, അതിനകത്ത് പച്ചമുളകിൻ്റെ എരിവായിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. ഞാനിവിടെ 5 പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, എരിവ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. അതിനൊപ്പം നമുക്ക് പുതിനയിലയും മല്ലിയിലയും ആവശ്യമുണ്ട്. അപ്പോൾ 1 പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയും, 2 ഓരോ പിടിയാണ്, അതും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ കൈയും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബിരിയാണി മസാലപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ച് ചേർത്തില്ലല്ലോ എന്ന്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച ബിരിയാണി മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സായി വരുമ്പോഴേക്കും 3 ടീസ്പൂൺ നമ്മൾ ആദ്യമേ പൊടിച്ച് മാറ്റി വെച്ച ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമേ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇപ്പോൾ റെഡിയാക്കിയിരിക്കുന്ന മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല ചേർക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉപ്പൊക്കെ പാകത്തിന് നോക്കുക, എന്നിട്ട് അതിനുശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇതിനുള്ളിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാനത് എടുക്കാൻ മറന്നുപോയ ഷോട്ട്. എന്നിട്ട് ചിക്കനിൽ ഇത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈയും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ ഓവർനൈറ്റ് പറ്റിയില്ലെങ്കിൽ പോലും മിനിമം 4 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമേ ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുകയുള്ളൂ. നമ്മളിനി അടുത്തതായിട്ട് ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിനുള്ള മസാലകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രാമ്പു, തക്കോലം, ഏലക്ക, കറുകപ്പട്ട, അതുപോലെ ബേ ലീവ്സ് അല്ലെങ്കിൽ കറുകപ്പട്ടയുടെ ഇല, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ കുരുമുളകും പെരിഞ്ചീരകവും ചേർക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ബിരിയാണിക്ക്, ഹൈദരാബാദ് ബിരിയാണിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിവിടെ 1/4 കിലോ അരി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു ഏകദേശം 1/2 മണിക്കൂർ കുതിർത്ത് വെക്കണം. അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അരി 1/4 ഭാഗം മാത്രമേ വേകാൻ പാടുള്ളൂ, 1/2 മുതൽ 1/4 ഭാഗം മാത്രമേ വേകാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചു, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ഇട്ടു.
ഇത് നന്നായി തിളച്ച് ഈ മസാലയുടെയൊക്കെ ഒരു സത്ത് വെള്ളത്തിലേക്ക് നന്നായിട്ട് വരണം. അതിനുശേഷം മാത്രമേ അരി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിനുള്ളിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർക്കുക. ഇത് ഒരിക്കലും വെന്ത് പോകാൻ പാടില്ല. നിങ്ങൾ അടുത്ത് നിന്ന് തന്നെ നോക്കുക. ഏകദേശം ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ അരി ഒരു പാതി വേവ് അല്ലെങ്കിൽ മുക്കാൽ വേവ് ആവുന്നതാണ്. ഇപ്പം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം റൈസ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഉപ്പ് നമുക്ക് ഒരു 3 ടീസ്പൂൺ ഉപ്പും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം വെള്ളത്തിൻ്റെ ഉപ്പ് നിങ്ങൾ നോക്കുക. വെള്ളത്തിൻ്റെ ഉപ്പ് കുറച്ചൊന്ന് കൂടി നിൽക്കണം, എന്നാൽ മാത്രമേ റൈസിന് നന്നായിട്ട് ഉപ്പ് കാണുകയുള്ളൂ. നമുക്കതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ അരിയൊക്കെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദം ചെയ്യണം. അതിനുമുമ്പ് ചിക്കൻ കുറച്ചൊന്ന് നമുക്ക് വേവിക്കണം. നമ്മൾ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണ് നമ്മളിത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ചിക്കനൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റ് നമുക്കിതൊരു പകുതി മുക്കാൽ വേവാവണം. പിന്നെ നമ്മൾ ദം ചെയ്യുമ്പോൾ ഇത് ബാക്കി വെന്തോളും. ഞാനിപ്പോൾ ഇവിടെ ഒരു ബിരിയാണി വയ്ക്കുന്ന ഒരു പാത്രം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ മാത്രം ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ ഒപ്പം കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുള്ളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ നമ്മൾ വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ അതിനുള്ളിൽ കിടന്നിട്ട് ചിക്കനൊന്ന് വേവണം. ഇപ്പോൾ ഇത് ടെൻഡർ ചിക്കൻ ആയ കാരണം സമയം കുറവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏകദേശം ഒരു 18 മിനിറ്റ് വരെ നമുക്കിതിനകത്ത് വേവിക്കാം. കുക്കറിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായി കുക്കായി വരട്ടെ. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ചിക്കൻ വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ പുറത്തു വന്നു. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിരുന്നില്ല. നമുക്കിനി ഇത് 2 മിനിറ്റ് കൂടെ വേവിക്കാം. വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് വറ്റി വരട്ടെ. കംപ്ലീറ്റ് വറ്റിക്കേണ്ട, കാരണം നമുക്ക് ഗ്രേവി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേവി ആവശ്യമുണ്ട്. അപ്പോൾ 2 മിനിറ്റ് കൂടെ നമുക്ക് ഒന്ന് വേവിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിനി ദം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞത് ഒരു ലെയറായിട്ട് ഇടാവുന്നതാണ്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആദ്യത്തെ ലെയർ റൈസ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ഇതിനകത്ത് കുങ്കുമപ്പൂ ചേർത്ത പാല് ഒഴിച്ചു കൊടുത്താൽ കളറിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കുങ്കുമപ്പൂ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 3/4 ഗ്ലാസ് പാലിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അത് നമ്മുടെ ടെർമറിക് മിൽക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലെയർ റൈസ് ചേർത്ത് കൊടുത്തു. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് 3/4 ഗ്ലാസ് പാലിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതാണ്. അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ഗ്രേവിക്കും നമ്മുടെ റൈസിനും ഈ പാലിൻ്റെയും മഞ്ഞളുടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് വരികയും ചെയ്യും. അപ്പോൾ കുറച്ച് പാലൊഴിച്ചു കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും ഒരു 2 സവോള ഇവിടെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സവോളയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യമേ ബിരിയാണി മസാല പൊടിച്ചിരുന്നു. നമ്മൾ 3 സ്പൂൺ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്തിട്ടുള്ളൂ നമ്മുടെ ചിക്കനുള്ളിലേക്ക്. ബാക്കി മസാല ഇരിപ്പുണ്ട്. ആ മസാല നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറേശ്ശായിട്ട് ഒന്ന് വെതിരി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ബാക്കി പുതിനയിലയും മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ റൈസ് ഇടാവുന്നതാണ്. ചിക്കൻ ബേസിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ ദം ചെയ്യുന്ന പോലെ അല്ല. അടുത്ത ലെയർ നമ്മൾ റൈസ് ഇട്ടു. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ടെർമറിക് മിൽക്ക്, നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത പാലാണ്, അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു. ഒരു സ്പൂണല്ല കേട്ടോ, നമ്മൾ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബിരിയാണി മസാല നമ്മൾ വെതിരുന്നുണ്ട്, നമ്മൾ മുമ്പേ ആദ്യമേ പൊടിച്ചു വെച്ചത്. അതിനുശേഷം നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരുന്ന ബിസ്തയുണ്ട്, 2 സവോള നമ്മൾ വീണ്ടും വറുത്തായിരുന്നു. അപ്പോൾ ആ ബിസ്തയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും മുകളിൽ അതുപോലെ തന്നെ പുതിനയിലയും മല്ലിയിലയും ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അടപ്പ് വെച്ച് നമുക്ക് നന്നായിട്ട് അടയ്ക്കണം, നന്നായിട്ട് സീൽ ചെയ്യണം. അപ്പം ഞാനിവിടെ ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ട്.
പാത്രം ഒന്ന് നമുക്ക് സീൽ ചെയ്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരിക്കലും ഡയറക്റ്റ് ഇത് ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, കാരണം 40 മിനിറ്റ് നമുക്കിത് വേവണം. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന തവ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് ഈ പാത്രം എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തവയോ ദോശക്കലോ എന്തായാലും മതിയാവും. അപ്പോൾ ഞാനിവിടെ ആട്ട വെച്ചിട്ടാണ് കംപ്ലീറ്റ് സീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒട്ടും എയറിൻ്റെ പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ സീൽ ചെയ്യുക. 40 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇപ്പം 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് തുറന്നു കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്താൽ മാത്രമേ ഈ തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു മണമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് ഒരു കത്തി എടുത്ത് സൈഡിൽ കൂടെ ഒന്ന് മെല്ലെ ഒടിച്ചു കൊടുത്ത് നമുക്ക് ഈ ദമ്മൊന്ന് പൊട്ടിക്കാം. ആഹാ, അന്തസ്, നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ശരിക്കും നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ബിരിയാണി ഓർഡർ ചെയ്തിട്ട് മുമ്പിൽ ഇങ്ങനെ കഴിക്കുന്നതിന് മുമ്പുള്ളൊരു കാത്തിരിപ്പുണ്ടല്ലോ, അതേ ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ ഇവിടെ. നല്ല അടിപൊളി മണം വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കാണും. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് പതുക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര സിമ്പിളല്ലേ? അപ്പോൾ നമ്മൾ ബിരിയാണി റെഡിയായി, നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ്, നല്ല കിടിലൻ ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ സാധാരണ ബിരിയാണി എന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരിക്കലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സായിട്ടൊക്കെ പങ്കുവെക്കുക. സോ ദിസ് ഇസ് ടിൻഡു റീനോ സൈനിങ് ഓഫ്.